அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத். அல்ஹம்துலில்லாஹ் வஸ்ஸலாத்து வஸ்ஸலாமு அலா ரசூலில்லாஹ் வஅலா ஆலிஹி வஸஹ்பிஹில் ஃபாயிஸீனா பிரிலல்லாஹ். அம்மா பஅத், ஃபஇன்ன அஸ்தகல் ஹதீத் கிதாபுல்லாஹ் வகைருல் ஹதீ முஹம்மதின் ஸல்லல்லாஹு அலைஹி وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയ രാജാദാതുക്കൾ, സമുന്നതരായ ഉലമാക്കൾ, മഹത്തുക്കളായ ഉമറാക്കൾ, സഹൃദയ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ശ്രോതാക്കൾ, വർഷങ്ങളായി പൊയ്യത്തുമയൽ അസിയാദത്ത് മണവാട്ടി ബി വി റളിയല്ലാഹു അൻഹായുടെ ഉറൂസ് ഇവിടെ നടന്നു വരുന്നു. ഇവിടെ വരുമ്പോൾ ഒരു വെടിക്കൊരു പക്ഷിയല്ല, രണ്ട് പക്ഷിയല്ല, ഒരു കൂട്ടം പക്ഷികളാണ് ഇവിടെ അസയ്യിദ മണവാട്ടി ബീവി മഹദി അവറുകളെ സിയാറത്ത് ചെയ്യലോടുകൂടെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പണ്ഡിത തറവാട്ടിലെ കാരണവന്മാരിൽ പ്രമുഖരായ താജുശ്ശേരി അലി കുഞ്ഞി ഉസ്താദ് ഹഫിളഹുല്ലാ വറഅഹ صفاه الله وعافاه مطع الله هذه الأمة بتمام صحته وتمام عافيته മഹാനവർകൾ 60 വർഷമായി ഈ മഹല്ലത്തിന്റെ ആത്മീയ നിയന്ത്രണം മഹാനവർകളാണ്. 16 വർഷമായി മഹാനവർകൾ ഇവിടുത്തെ മുദരിസ് കൂടിയാണ്. 4 വർഷമായി മഹാനവർ ഈ മഹല്ലത്തിന്റെ ഖാളി കൂടിയാണ്. ഇവിടുത്തെ ഖാളിയാണ്, ഇവിടുത്തെ മുദരിസാണ് ഈ മഹല്ലത്തിന്റെ എല്ലാ കടിഞ്ഞാണും പിടിക്കുന്നത്. മഹാനായ താജു ശരിയാ, മഹാനവർകൾ ഇന്ന് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേതൃത്വം ഉഖ്രവിയ ആലിമിന്റെ വിശേഷണങ്ങൾ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും താഴ്മയിലും എല്ലാമെല്ലാം നമുക്ക് ദർശിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവരെ ഞങ്ങൾ ഇന്ന് ജന്നാത്തുൽ നഈമിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നിച്ച് സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഖുർആനിൽ 60,000 അമാനുഷിക സംഭവങ്ങളുണ്ട് എന്നാണ് മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്. അതിൽ ഏറ്റവും ചെറിയ അധ്യായമാണ് ഇന്നഅതുനാകൽ കൗതർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്നശാഅക വല്ലബ്തർ. ഈ ഒരൊറ്റ സൂറത്തിൽ 3 വലിയ അമാനുഷിക സംഭവങ്ങൾ, മുഅ്ജിസത്തുകൾ മഹാന ഇമാം റാജി റളിയല്ലാഹു തആല തങ്ങൾ പരിശുദ്ധമായ തഫ്സീർ റാസിയിൽ പറഞ്ഞതായി കാണാം. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോ വരികളിലും ഒട്ടനവധി അമാനുഷിക സംഭവങ്ങൾ ഖുർആനിലുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ ധാരാളം അമ്പിയാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്.
ഉദാഹരണത്തിന് മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങൾ ഖുർആൻ പറഞ്ഞ കാന യുഹ്യിൽ മൗത്ത, മരിച്ച ധാരാളം ആളുകളെ സ്ഥിരമായി മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ ഹയാത്താക്കാറുണ്ടായിരുന്നു. എങ്ങനെയാണ് അങ്ങനെയൊക്കെ അർത്ഥം കിട്ടുന്നത്? മുത്തഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ടല്ലോ, നിങ്ങൾക്കറിയാം മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞു, ഫഅലാലി വസ്ബിൻ വഖതീലിം വസമിൻ വഹാലികും വമയ്യിതും ബീഹി ഖമിൻ ജരീഹ് ജർഹ മരീദ് മർല്ലാ. എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട ധാരാളം ആളുകൾ, മർള എന്ന് പറഞ്ഞാൽ ധാരാളം രോഗികൾ, ജരീഹ് ജർഹ മുറിവേൽപ്പിക്കപ്പെട്ട ധാരാളം മുറിവേൽപ്പിക്കപ്പെട്ടവർ. അപ്പോ മൗത്ത എന്ന് പറഞ്ഞാൽ മരിച്ച ധാരാളം ആളുകൾ. അത് കാന എന്ന് കൂടി ചേരുമ്പോൾ സ്ഥിരമായി ഹയാത്താക്കാറുണ്ടായിരുന്നു. ഇതിനേക്കാളും വലുതാണോ ഖുർആൻ? അതെ. ഈ മുഅ്ജിസത്തുള്ള ലോകത്ത് അബൂനാബുൽ ബഷറാദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള 124,000 പരം അമ്പിയാക്കളും കൊണ്ടുവന്ന എല്ലാ മുഅ്ജിസത്തുകളും ഒരു ദുലാസിലെ തട്ടിലിട്ടു. അബൂനാബുൽ ബഷറാദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ തൊട്ട് ലോകാവസാനം വരെയുള്ള എല്ലാ ഉലിയാക്കളുടെയും കോടോനുകോടി കറാമത്തുകളും തുലാസിന് തട്ടിലിട്ട്. എന്നാൽ മറ്റേ തുലാസിൽ ഖുർആൻ മാത്രം. ഏതിനാണ് ഭാരം കൂടുതൽ? പരിശുദ്ധമായ ഫുർഖാനുൽ അളീം. فضل كلام الله على غيره كفضل الله على غيره. എല്ലയോ സുഹൃത്തേ, ഖുർആനിനോടുള്ള ആദരവ് ബഹുമാനം എന്ന് പറയുന്നത് ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ എന്തൊരാദരവും ബഹുമാനവും സ്നേഹവും ഒരു യഥാർത്ഥ മുഅ്മിന്റെ ഹൃദയത്തിൽ വരുന്നു. അതേ ആദരവും ബഹുമാനവും സ്നേഹം ഖുർആൻ എന്ന് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരുന്നില്ല എങ്കിൽ നിന്റെ ഈമാൻ ഒറിജിനൽ അല്ല, നിന്റെ ജീമാൻ ഡ്യൂപ്ലിക്കറ്റ് ആണ്. അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങളൊക്കെ ധാരാളം പതിവാക്കണം, അത് സ്ഥിരമായി ഓതണം, അത് പഠിക്കണം, ആശയം ഉൾക്കൊള്ളണം. അതുകൊണ്ട് നമുക്ക് ധാരാളം നേട്ടങ്ങൾ. ഖുർആൻ ആദ്യ അക്ഷരം തന്നെ എന്താണ്? കുട്ടിയൊക്കെ പറയാൻ കഴിയോ എന്താണ് ആദ്യ അക്ഷരം? ബാ. ഏറ്റവും അവസാനത്തെ അക്ഷരം സീൻ. രണ്ടു കൂടി കൂട്ടിയാൽ ബസ്. ബസ് എന്ന് പറഞ്ഞാ കമൂല. വതമ്മ പൂർണ്ണമാണ്. ഒരു മനുഷ്യൻ എന്തെല്ലാം വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ, എന്തെല്ലാം വിജ്ഞാന ശാഖകളുണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങൾ സഫലീകരിക്കേണ്ടതുണ്ടോ, അതെല്ലാം പൂർത്തീകരിക്കുന്നതാണ് ഖുർആൻ. ഖുർആൻ അല്ലാത്ത ഒന്നുമില്ല. ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാക്കിൻ തഖാസറ അൻഹു അഫ്ഹാമു ദിജാലി. ഖുർആൻ ഇല്ലാത്ത വിജ്ഞാന ശാഖകളൊന്നും ലോകത്തിലേ ഇല്ല. പക്ഷേ നമ്മുടെ ബുദ്ധി മറവിച്ചു പോയത് കൊണ്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. അവിടെയാണ് നിങ്ങൾ ഖുർആൻ പഠിക്കാൻ അലിക്കുഞ്ഞു ഉസ്താദ് പോലുള്ള ധാരാളം മുഖ്റവിയ ഉലമാക്കൾ, അവരുടെ ശിഷ്യന്മാർ അതുപോലുള്ള മുഖ്റവിയ ഉലമാക്കളിൽ നിന്ന് ഖുർആൻ നന്നായി പഠിക്കാൻ ശ്രമിക്കുക.
നന്നായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഞാനൊറ്റ സംഭവം നടത്തട്ടെ. സൗദി രാജാക്കന്മാരിൽ എല്ലാവർക്കും പ്രിയങ്കരനായ രാജാവായിരുന്നു ഫൈസൽ രാജാവ്. ഫൈസൽ രാജാവ് സൗദി ഭരണാധികാരിയായിരിക്കെ ഫ്രാൻസിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ചികിത്സാവിശാർത്ഥം ഫ്രാൻസിൽ വന്നു. അന്ന് ക്രിസ്ത്യൻ പാതിരിമാരുടെ നേതാവ് ഇസ്ലാമിനെ ഗണ്യച്ചും വിമർശിച്ചും ക്രിസ്തു മതത്തെ പ്രചരിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയ മോറിസ് ബുക്കായി ഫൈസൽ രാജാവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുമായി ഒരു അപ്പോയിന്റ്മെന്റ് വേണം. ഫൈസൽ രാജാവ് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കുറേ സംശയങ്ങളും ധാരണാപിശകുകളും മോറിസ് ബുക്കായി ഫൈസൽ രാജാവിനോട് പറഞ്ഞു. ഫൈസൽ രാജാവ് ഇതെല്ലാം നിഷേധിച്ചു. വീണ്ടും വീണ്ടും നിഷേധിച്ചപ്പോൾ ഖുർആനെടുത്ത് കാണിച്ചു. ഖുർആൻ പരിഭാഷ എന്നിട്ട് ഇതൊക്കെ ഖുർആൻ പരിഭാഷ പറഞ്ഞിട്ടില്ലേ, ഖുർആൻ പരിഭാഷ പറഞ്ഞിട്ടില്ലേ. അവിടെ ഫൈസൽ രാജാവ് തന്ത്രം ഉപയോഗിച്ചു, അതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചായിരിക്കണം പറയുന്നത്. ആര് പറഞ്ഞും കേൾക്കരുത്. നിങ്ങൾ സയന്റിസ്റ്റ് അല്ലേ? നിങ്ങൾ ഹൈ ക്വാളിഫൈഡും ഹൈ എഡ്യൂക്കേറ്റഡുമാണല്ലോ, ഹൈ പ്രൊഫൈൽഡ് അല്ലേ? പിന്നെ നിങ്ങൾ എന്തിനു വിഷമിക്കണം? നിങ്ങൾ അറബി ഭാഷ നന്നായി പഠിക്കുക. അൽഹംദുലില്ലാഹ്, ഇന്ന് നല്ല പ്രഭാഷണം നടത്തിയ റാഫി അഹ്സനി കാന്തപുരം അവർകൾ ട്രെയിനിന് പോകാനുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉഖ്രവിയ ഉലമാക്കൾ ഉഖ്രവിയ മുതഅല്ലിമീൻ അല്ലാഹു തലപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല പൂർണ്ണ വിജയികൾ പെടുത്തുമാറാവട്ടെ. മോറിസ് ബുക്കായിയോട് സൗദി രാജാവ് ഫൈസൽ പറഞ്ഞു, ഫൈസൽ ചക്രവർത്തി പറഞ്ഞു, നിങ്ങൾ അറബി ഭാഷ നന്നായി പഠിക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് സ്വയം പഠിച്ചു നോക്കുക, മനസ്സിലാക്കുക. ആ അഭിപ്രായം മോറിസ് ബുക്കായിക്ക് ബോധ്യപ്പെടുകയും മോറിസ് ബുക്കായി പറഞ്ഞ് രണ്ട് വർഷം കൊണ്ട് നന്നായി അറബി ഭാഷ പഠിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എത്രത്തോളം എന്ന് പറയുമോ, ക്രിസ്തുമസിന്റെ ദിനത്തിലോ ഈസ്റ്ററിന്റെ ദിവസത്തിൽ പോലും അന്ന് ക്ലാസ് ഒഴിവാക്കിയില്ല. ഫ്രാൻസിലെ ഇസ്ലാമിക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെഡിൽ നിന്ന് നന്നായി ഖുർആൻ പഠിച്ചു. രണ്ടു വർഷം കൊണ്ട് നല്ല ബുദ്ധിമാനും നല്ല യുക്തിയും നല്ല കഴിവുള്ളവരാകുമ്പോൾ രണ്ടു വർഷം കൊണ്ട് കഴിയല്ലോ. അങ്ങനെ മോറിസ് ബുക്കായി ഒന്ന് ഖുർആൻ നന്നായി പഠിച്ച് അർത്ഥം വെക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്, അപ്പോഴാ ഒന്നൊന്നായി തിരിയണത്. ഈ പരിഭാഷകളൊന്നും ശരിയല്ല. ഈ പ്രസിദ്ധീകരിക്കുന്ന സംഘടനകൾ പ്രസിദ്ധീകരിക്കുന്നതൊന്നും ശരിയല്ല. അങ്ങനെ മോറിസ് ബുക്കായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു, ഞങ്ങൾ സഹാത്ത് കലിമ ചൊല്ലിക്കോട്ടെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന സഹാത്ത് കലിമ ഉച്ചരിച്ച് ഇസ്ലാമിലേക്ക് വരികയും ധാരാളം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അനുകൂലമായി എഴുതിയത് ഇന്നും ലഭ്യമാണ്. ഞാനിവിടെ പറയുന്നത് ഖുർആൻ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയാൽ ഇൻഷാ അല്ലാ നമുക്ക് എല്ലാ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വതആല ഉഖ്രവിയ മുതഅല്ലിമീങ്ങൾ ഇപ്പെടുത്തണേ അല്ലാ, ഉഖ്രവിയ ഉലമാക്കൾ ഇപ്പെടുത്തണേ അല്ലാ. ആ ഖുർആൻ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിശ്വാസം ക്ലിയർ ആയിരിക്കണം. ഖുർആൻ എടുക്കുന്നതും മറിക്കുന്നതും വെക്കുന്നതും തൊടുന്നതും എല്ലാം വേറിട്ടൊരു ശൈലിയിലാവണം. വളരെ സങ്കടത്തോടുകൂടെ പറയട്ടെ, ഇന്ന് പല ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിക്കുന്ന കുട്ടികൾ മറ്റ് ബുക്കുകൾക്കിടയിൽ ഒരു ബുക്ക് പോലെ ഖുർആനെ കാണുന്നു, മറ്റ് ബുക്കുകൾ വെക്കും പോലെ വെക്കുന്നു,
മറ്റു ബുക്ക് മറിക്കും പോലെ മറിക്കുന്നു, മറ്റ് ബുക്ക് വെക്കുന്നിടത്ത് വെക്കുന്നു. കണ്ണകഷ്ണങ്ങളായ കുട്ടികൾ ചെയ്യരുത്, ചെയ്യരുത്. ഖുർആനാണ് അതിലാഹിയായ ഗ്രന്ഥമാണ്. അതിനെടുക്കുന്നതും മറിക്കുന്നതും തൊടുന്നതും നോക്കുന്നതും അതുമായി വല്ല വിധത്തിലും വല്ല ബന്ധവും നിങ്ങൾക്കുണ്ടെങ്കിൽ മാഷാല്ലാഹ്, ആ ഖുർആൻ മാത്രം മതി നിങ്ങളെ രക്ഷപ്പെടുത്താൻ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡായി ഇസ്ലാമിന്റെ നേതൃരംഗത്ത് വന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുർആനുകളെല്ലാം ക്രോഡീകരിച്ചത്. അന്ന് ലോകത്തോടൊരു വാക്ക് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആദ്യമായ നാമകരണം മുസ്ഹഫ് എന്ന ടൈറ്റില്. നമ്മളെല്ലാ വെള്ളിയാഴ്ചവും പറഞ്ഞ ഏടുകൾ നാലാണ്, അതെല്ലാ ഏടുകളെ കുറിച്ചും സഹീഫ സുഹഫ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി മുസ്ഹഫ് എന്ന് പറഞ്ഞു നിങ്ങൾ വേറൊന്നിനും പറയാൻ പാടില്ല, സഹീഹുൽ ബുഖാരിക്ക് മുസ്ഹഫ് എന്ന് പറയാൻ പാടില്ല. വത്തഫഖൽ ഉലമാഉ അന്ന അസ്ഹൽ കുതുബി ബഅദ കിതാബില്ലാഹി സുബ്ഹാനഹു വതആല സഹീഹുൽ ബുഖാരി. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹു തആല തങ്ങൾ ശറഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിലല്ലേ പറയുന്നത്, മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ നവീറുള്ളാഹി വ്യാഖ്യാനത്തെ പറയാണല്ലോ, വത്തഫഖൽ ഉലമാ, ലോകത്ത് ഖുർആൻ കടഞ്ഞാൽ പിന്നീടെല്ലാറ്റിലും കൂടുതൽ ആദരിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് നിങ്ങൾ ഖുർആനാണ്. ആ ഖുർആനെ അന്ന് മഹാനുകൾ പേര് വെച്ചതാണ്. അപ്പൊ ഖുർആന് സെപ്പറേറ്റ് ഒരു പേര്, ഖുർആൻ വെക്കാൻ പ്രത്യേക ഓറ, ഖുർആൻ ഓതിക്കഴിഞ്ഞ ശേഷം സൂക്ഷിക്കാൻ പ്രത്യേക ഒരു പെട്ടി, ഇങ്ങനെ എല്ലാറ്റിനും ഒരു പ്രത്യേക. ഇവിടെ ഞാൻ നിങ്ങളൊക്കെ വരുന്ന മാതിരിയാകും, ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് വരികയാണെങ്കിൽ വരുന്ന വഴി തൊട്ട് ഇവിടെ എത്തുന്നത് വരെ എന്തെല്ലാം പ്രോട്ടോക്കോൾ ആയിരിക്കും ഉണ്ടാകുക, പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉണ്ടാകുക, ആരെത്ര സഹകരണമായിരിക്കും ഉണ്ടാകുക. എന്തുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെയല്ല, ആ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ഹൈ സ്റ്റാൻഡേർഡാണ്. എന്നാൽ ഈ ബോധം നമുക്കുണ്ടെങ്കിൽ ഖുർആനിനോട് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും വിശിഷ്യ ഔലിയാക്കളോട് ആരിഫീങ്ങളോട് സ്വാലിഹീങ്ങളോട്, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ താജുലും എപ്പോഴും പറഞ്ഞ് സ്റ്റേജിലിരിക്കുന്ന വലിയ താടും തലപ്പാവും വെച്ച വലിയ കാവും കാതയും കുലാത്തും ബായിക്കൊള്ളത്തില്ല, എവക്കറിയില്ല ആരാണെന്ന്. പക്ഷേ സദസ്സിലുണ്ടാകും വളരെ നല്ല മുഅ്മിനീങ്ങൾ, നല്ല സ്വാലിഹീങ്ങൾ, അവരൊക്കെ ചിലപ്പം ഔലിയാക്കളാകും, അവരൊക്കെ ആലുഫീങ്ങളാകും, അവരൊക്കെ സുന്ന അവരെല്ലാം. അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെല്ലാവരും വിജയികൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, പ്രത്യേകിച്ച് ഇത് ജമാഅത്തുൽ അവ്വൽ മാസമാണ്, സുൽത്താൻ ലാരിഫീൻ അഹമ്മദുൽ കബീരി ദിഫാഇ അല്ലാഹു തആല തങ്ങളെ ഓർക്കേണ്ട മാസം. മഹാൻ അവർകൾ കുറേ പറയാനുണ്ട്, സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഇസ്മുൽ ആളം ഏതാണ് നിങ്ങൾക്കറിയാമല്ലോ, അല്ലാഹു തആലക്ക് 99 പേരുണ്ട്, അതിലൊരു പേര് ഇസ്മുൽ ആളമാണ്. ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം,
അത് വിളിച്ച് ചോദിച്ചാൽ അള്ളാഹു തആല അപ്പോൾ ഉത്തരം നൽകുന്നു. ആ പേരേത് എന്നതിൽ പല അഭിപ്രായങ്ങളാണ്. എന്നാ മഹാനായ സുൽത്താൻ ആരിഫിൻ അഹമ്മദുൽ കബീരി ദിഫാഇ തല തങ്ങൾ പറയുന്നത് അത് അള്ളാഹ് എന്ന പേര് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു സംശയം, നമ്മളെന്താ അള്ളാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് ഇത്ര വട്ടം ദുആ ചെയ്ത് എത്ര ഉറൂസിന് വന്ന് എത്ര സംഖ്യ കൊടുത്ത് എന്തെല്ലാം ചെയ്യിപ്പിച്ചു ഉത്തരം കിട്ടുന്നില്ലല്ലോ. അവിടെയാണ് മഹാന സുൽത്താൻ ആരിഫിൻ അഹമ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു മൻ ഖാല അല്ലാഹ് വഫീ ഖൽബിഹി മാ സിവ അല്ലാഹ് ലൈസ അല്ലാഹ്. എന്താ വാക്ക്? മൻ ഖാല അല്ലാഹ് 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 എന്ന് പറയുന്നു. വഫീ ഖൽബിഹി മാ സിവ അല്ലാഹ് അവന്റെ ഹൃദയത്തിൽ വേറെന്തെല്ലാമോ ചിന്തകളാണ്, വേറെന്തെല്ലാമോ പ്രശ്നങ്ങളാണ്. എപ്പോഴാ ട്രെയിന്? ഡിലേ ഉണ്ടോ ഇല്ലയേ? ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തോ ഇല്ലയേ? എപ്പോഴാ എത്തുക? എപ്പോഴാ ഈ സംസാരം കഴിയുക? എത്ര നേരമായി തുടങ്ങിയിട്ട്? ആദ്യം ആരായിരുന്നു? ഇങ്ങനെ തുടങ്ങിയ എന്തെങ്കിലുമൊക്കെയാണ് നമ്മുടെ കൽബിലുള്ളെങ്കിൽ ലം യകുൻ അല്ലാഹ്, അവൻ പറഞ്ഞ അല്ലാഹ് ആയിട്ടില്ല, അല്ലാഹുനെ പറയേണ്ട പോലെ പറഞ്ഞിട്ടില്ല. ഇസ്മുല്ലാഹുമാകൂല. ഇതേ ആശയം മഹാനായ ഖുതുബുൽ അഖ്താബ് ഖുതുലാലം ഷെയ്ഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹു തആല പറയുന്നത് മഹാനായ മുല്ല അലിയുൽ ഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ ബർക്കാത്തിന്റെ ആമുഖത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹ് എന്ന ജലാലത്തിന്റെ ഇസ്മിന്റെ വിശദീകരണത്തിൽ പറഞ്ഞായി കാണാം. ഖാല ഷൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി അൽ ഇസ്മുൽ അഅലം ഹുവ അല്ലാഹ്. ഔസുലാദ് നിങ്ങൾ പറയുന്നു ഇസ്മുൽ അഅലം ഏത് തന്നെയാണ്? അല്ലാഹ് എന്ന് തന്നെയാണ്. ബിഷർത്തി അല്ലാ യകൂന മാ സിവാഹു ഫീ ഖൽബിഹി, അല്ലാഹ് അല്ലാത്തൊന്ന് കൽബിലുണ്ടാകാൻ പാടില്ല. അപ്പം ആ രൂപത്തിലാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്കൊരു ഫാത്തിഹ മൂന്ന് ഇഖ്ലാസ് മുഅവ്വത്തൈനി. പരിസരങ്ങളിൽ ശബ്ദം ശമിക്കുന്ന അനുഗ്രഹീതരായ ശ്രോതാക്കളോട് പറയാനുള്ളത് ദുആ ആരംഭിക്കുകയാണ്. നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. പരിസരത്ത് വല്ലവരുമുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പക്കൽ നിന്ന് എനിക്ക് കൂലി കിട്ടാൻ, എൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ, എൻ്റെ വിഷമങ്ങൾ രക്ഷപ്പെടുത്താൻ ഞാനിതാ ദുആയിൽ കൂടുന്നു എന്ന് കരുതി. അത് കുറച്ച് ദിക്റു സ്വലാത്ത് ചൊല്ലിട്ടാണെങ്കിൽ, നാക്ക് കൊണ്ട് ദിക്റു ചൊല്ലുമ്പോൾ കാതുകൊണ്ടുകൂടി കൈകൊണ്ടുകൂടി ദിക്റു ചൊല്ലുക. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ പറഞ്ഞത് കൈകൊണ്ട് ദിക്റില്ല, നിറ എന്തെങ്കിലുമൊക്കെ സദഖ ചെയ്യുക. അപ്പം എല്ലാവരും നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്ന വിലപ്പെട്ട സംഭാവന സഹോദരിമാർ നിങ്ങളുടെ ഭാഗത്തേക്ക് പ്രവർത്തി വരുമ്പോൾ നിങ്ങൾക്ക് എന്താണോ നൽകാൻ പറ്റാവുന്നത് അതെല്ലാവരും നൽകുക. സഹോദരിമാർ ആരും ഒഴിവാകരുത്. സഹോദരന്മാരൊക്കെ ഇവിടുന്ന് ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വത്തൈൻ ദിക്റ് ഓതുമ്പോൾ നിങ്ങളും അതൊന്ന് ചെല്ലുകയും എല്ലാവരും സദഖ നൽകുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. മഹാനായ താജുൽ ഉലമനോട് വഫാത്തായി, മഹാനായ നൂറുൽ ഉലമനോട് വഫാത്തായി, അതുപോലെ യൂസുഫുൽ ചിരാത്തങ്ങൾ വഫാത്തായി, തിരുരങ്ങാടി ബാപ്പു മുസ്ലിയാർ വഫാത്തായി, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പടനിലം മുസൈം മുസ്ലിയാർ വഫാത്തായി, അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച സമസ്തകളുടെ ജമിയത്തുൽ ഉലമായുടെ മുഷാവറേതാക്കൾ പ്രമുഖരായ പ്രിയപ്പെട്ട പടനിലം മുസൈം മുസ്ലിയാർ വഫാത്തായി. ഇത്ര എത്ര ആളുകൾ ആ കൂട്ടത്തിൽ എൻ്റെ കുടുംബത്തിലെ കാരണവർ എൻ്റെ എല്ലാമെല്ലാമായ മഹാനായ സീദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ പൊസോട്ട്, അതുപോലെ ഞങ്ങളുടെ പെങ്ങൾ ഒക്കെ അടുത്ത് മരണപ്പെട്ടു. അപ്പോൾ അവരെ കബറിന് സ്വർഗമായി കൊടുക്കണേ അള്ളാ. മൽഹർ എന്ന് പറയുന്ന സ്ഥാപനം ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ.
ദക്ഷിണ കേരളത്തിൻ്റെയും ഉത്തര കന്നഡയുടെയും തൊട്ടുചേർന്ന് നിൽക്കുന്ന ഒരനുഗ്രഹീത സ്ഥാപനമാണ് മൽഹർ. ആ മൽഹറുമായി നിരന്തരം നിങ്ങൾ ബന്ധപ്പെടണം, സഹായിക്കണം, സഹകരിക്കണം എല്ലാ വിഷയങ്ങളിലും. അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം വിജയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഹലാല ഉദ്ദേശവും നീ പൂർത്തീകരിക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ദുആ സ്വീകരിക്കുക. എന്തെങ്കിലും ഒരു സദഖ കഴിയാൻ പറ്റുന്നവരൊക്കെ കരുതിയിട്ട് ഇൻഷാഅള്ളാ. صلى الله على محمد صلى الله عليه وسلم صلى الله على صلى الله إلى حضرة نبينا وحبيبنا وشفيع المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والأولياء وأهل الخير كلهم خصوصا إلى حضرات أرواح ساداتنا البدريين رضوان الله تعالى عن كل واحد منهم وإلى حضرة روح شيخنا سلطان العارفين أحمد الكبير الدفاعي قدس الله تعالى سر العزيز وإلى حضرة روح شيخنا الشيخ نوردي الحمداني قدس الله تعالى سر العزيز وإلى حضرة روح السيدة المدفونة في هذه البلدة وكافة أهل بيت رسول الله صلى الله عليه وسلم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس مؤمنുകളെ നാളെ ബഹുമാനപ്പെട്ട സയ്യിദ് കല്ലക്കട്ട തങ്ങളുടെ ദുആയും ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാറൂഖ് നഈമി കൊല്ലം ഉസ്താദ്ബലകളുടെ പ്രൗഢമായ പ്രഭാഷണവുമുണ്ട്. കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വക്കത്തൂറിൽ നിന്ന് വന്ന സർജ എന്ന് പറയുന്ന ഒരു കുട്ടി മക്കാമിൻ്റെ അടുത്തുള്ള കൗണ്ടറിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർ ആ കുട്ടിയുമായി കൗണ്ടറുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. സർജ, വക്കത്തൂറിൽ നിന്ന് വന്ന സർജ എന്ന കുട്ടിയാണ് അവിടെ ഉള്ളത്. جددوا إيمانكم ونبروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 لا اله الا الله بيغم بيغم ارغا لا اله الا الله لا اله الا الله الا ركه ذكر لا لا اله الا الله لا اله الا الله
ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാവരും മുസാഫഹത്ത് ചെയ്ത് അവിടെ തന്നെ പോയിരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ ദുആ കഴിഞ്ഞ് മാത്രമേ പോകാവൂ. لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبت إن شاء الله الله لطيف بعباده يرزق من يشاء وهو القوي العزيز يا حي يا قيوم يا الله 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 يا قيوم يا الله
Ya Hayyu Ya Qayyum Ya Allah 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 الله اللهم هي قلوبنا بنور معرفتك يا أرحم الراحمين إن الله ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما الله ساسر كدوان التوم بردان پتد آر بدر آغاد الله رمبت آغاد വിത്ത് അകത്തും പതിര് പുറത്തുനിന്നാണല്ലോ. അപ്പൊ ആരും പതിരാവരുത്, എല്ലാവരും വിത്താകണമെന്ന് കരുതി എല്ലാവരും സാസിൽ കടന്നിരിക്കുക. കുറച്ച് സ്വലാത്ത് കുറിച്ചില്ല ദുആ ചെയ്യുകയാണ്. ഇന്നല്ലാഹു മലായികത്തുഹു യസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി صلى الله على محمد صلى الله عليه وسلم 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 صلى الله sallallahu alayhi wa sallam sallallahu ala muhammad 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 صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد صلاه ترضيك وترضيه وترضى بها لنا يا رب العالمين عالمين اوصل اللهم ثواب ما صليناه وما قرأناه من القرآن العظيم الى حضرة نبيك المصطفى محمد صلى الله عليه وسلم ثم الى حضرة ارواح جميع الانبياء والمرسلين وكافة اولياء الله تعالى من مشارق الارض الى مغاربها وصل الى حضرة ارواح ساداتنا البدريين رضوان الله تعالى عن كل واحد منهم والشيخ النجاشي
الشيخ الولد الحمداني قدس الله تلاس العزيز وإلى حضرة روح السيدة وإلى وصي المدفونة بجوارنا وسائل أولياء الله تعالى وكافة أولياء الله تعالى من مشارك الأرض إلى مغاربها أرحم الراحمة يا الله نغلو دي فاتح خلاص موطن ذكر صلاة مهان تكلا سادات تكلا أولياء كلا عرفين في أبتا مهدي منواتي بيبي مهدي أبرغ لك مات مؤمنين مؤمنات تاج العلماء نور العلماء جاتا سهون سيد محمد عمر الفاروق البخاري تنغل سيد يوسف الجيلاني تنغل سيد طاهر الأحدل تنغل سيد فضل بكا تنغل سيد حسين شهاب حسين شهاب تكوى تنغل سيد أنور شهاب تنغل أدبول بينا تنغل سيد دار العلماء سادا تكل نغل سهودري تدني ربنا ما تكلكم نيتي كني الله Allah matu kalim hakijah berkat tu guna doa swi kiri kira Allah. Nenggalim nenggalu umma uppa marius tadu maril. Ii urus sila sahai cham sahai kiri cha. Sila guna manus guna sambat guna sahai cha sah kiri. Sarwarim ni Allah tettu guntinggalu ma pak kira Allah. Piring karinggal tettu guntinggalah jiwikan taufik nal kira Allah. Kalbi sudi kiri kira Allah. Kamila iman nal kira Allah. Ibilisullah inda syarul padatalla Allah. Taju Sharia, Ali Kuni Ustad, Rabbi Avrachinum, Tarasani, Mati Kudekre Allah, Yella Vida Praya Sangam, Veshamangalam, the Chapter Allah, Purna, you get Dora, Dirga Galam, Dirga Isadalgi, Sunatia Martin, Dekhidimaida, Idara, Mukravia, Vila Makala, Mutali, Mingla, Vartarikani, Tofik and Algara Allah, Tofik and Algara Allah, our take Kurinara Kala Praya Sangam, Veshamangalam. Nalgalla Allah, ഒരു പ്രയാസവും വിഷമവും നൽകല്ല അല്ലാഹ് റബ്ബ ഞങ്ങൾ ഉറുസ് കമ്മിറ്റി സാരദികൾ മഹല്ലത്ത് ജമാഅത്ത് ഭാരവാഹികൾ ഞങ്ങൾ നാട്ടിലെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സർവർക്കും ഒത്തൊരുമയും കൂട്ടായ്മയും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ് എല്ലാവിധ ഐക്യവും ഒത്തൊരുമയും നൽകണേ അല്ലാഹ് ഞങ്ങൾ നാടുകളിലെ വീടുകളിലെ കുടുംബങ്ങളിൽ സ്ഥാപനങ്ങളിൽ റബ്ബ എല്ലാവിധ ഭിന്നിപ്പിന്റെ വിത്തുകളും നീ എടുത്തെറിയണേ അല്ലാഹ് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ് Ya Shafi Ya Allah, Ya Kafi Ya Allah, Ya Muafi Ya Allah. Nengalum nengalum umma uppa mari ustadu mali mashayikh mar. Bari sandhan nengal bendumitradikal kudumbangangal. Sarvarudayum sarvarogangalum ariyamalla Allah. Ivide urusin ariyayum mamsamayum bhakshyavastukkalayi. Charudum viruthumakunna sankhyakalayi sambhavanakalayi. Naadinte nana dikkukalil ninnu jathi mathabhedamanye. Palarum sambhavanakal nalkikkondirikkunnu Allah. Nangalad nirchakalini kabul chayane Allah Nangalad nirchani uchakka Rabbe Nangalad nirchakalini kabul chayane Allah Nangalad urusakalini kabul chayane Allah Rabbe Nangalad urusijabatna madirisakane Allah Sarvadim sarvarogangalum nishifayakane Allah Sugar pressure cholesterol nalgal Allah AIDS plague nalgal Allah Vellappand kushtam rand nalgal Allah Action dabakadangal pidutal Allah Sahini ingalah sehiril padatalla Allah Vanjagana vanjail padatalla Allah Ya Allah Allah sehirum ni bati rakade Allah Yalla vidha kudantrakalum yengala yengala vila makra sada hatukalaji jatcha padatale Allah Abhen yengala sada hatukal kuila makalka Dirgakalam dini khidmail kayyan taufiqa dalgade Allah Vahanga yatriyo varshangalai makkalashikinna Sarva dambadikal kumni swalihai sandhanengala dalgade Allah Garbani Suka Prasam Nalkada Allah Makal Nala Buddhi Yukim Tande Dumkadi Mullavara Kade Allah Ella Parichartikal Nala Marko Vijay Pekade Allah Wundangle Keti Kade Allah Rabhe Nangal Nara Kala Kesigal Kuding Yurunda Saramata Kade Allah Toil Lehider Kairaya Toil Nalkada Allah Toil Promotion Nalkada Allah Waha Pramati Wadi Wadigai Waha Pramati Avistri Burisha Mark, Manasaring Yabarta, Kranal Gare Allah, Bavan Rahidar Kariu Jama, Stalam Nal Gare Allah, Weird Vellam Velicham Vari, Saugerical Nal Gare Allah,
കച്ചവടങ്ങളില് കൃഷികളില് ഫാക്ടറികളില് മില്ലുകള് വീടുകള് പറമ്പുകള് തോട്ടങ്ങള് വാഹനങ്ങള് എല്ലാറ്റുണ്ണി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് സലാമത്ത് നൽകണേ അല്ലാ, അന്യരാശ്രയിക്കാ ജീവിക്കാൻ ഐശ്വര്യം നൽകണേ അല്ലാ. നാളെ അടുത്ത ആഴ്ചകൾ അടുത്ത മാസങ്ങൾ ഉംറക്ക് പുറപ്പെടേണ്ടവർ റബ്ബേ റംളാനു ശേഷം ഹജ്ജ് ആഗ്രഹിക്കുന്നവർ സർവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ കഴിഞ്ഞ് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബേ ഓരോരുത്തരും മനസ്സിലെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ആക്സിഡന്റ് അപകടത്തിൽ പെടുത്തല്ല അല്ലാ. നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. മരണപ്പെട്ടവർ അവർ ഉമ്മ ഉപ്പമാരെന്ന് മരണപ്പെട്ടവരുണ്ട് റബ്ബേ. പലരും ഇന്ന് ഞങ്ങളെ മരിച്ചുപോയ ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തു. റബ്ബേ സിദ്ദീഖ് മുസ്ലിയാരുടെ ഉമ്മ അവരുടെ വലിയുമ്മ ഒക്കെ 10-27 വർഷം മക്ബറിൽ മരിച്ചു കിടക്കുന്നു റബ്ബേ. ആ കബറുകളൊക്കെ നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും കിതാബ് വലം കൈകൾ നൽകണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന 60 വർഷമായി ഇവിടെ സേവനം ചെയ്ത മുഅദ്ദിന് സുഖമില്ലാതെ വീട്ടിലാണ്. കബ്ബനി ഷഫിയാക്കി.